ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ ബി പി അങ്ങാടി തിരൂർ. പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നൈസ് പബ്ലിക് സ്കൂൾ ബി പി അങ്ങാടി തിരൂർ, റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നന്ദന. അറിയപ്പെടാത്ത കോവിഡ് പോരാളികൾക്ക് സാദരവുമായി MBT നന്മ ഫൗണ്ടേഷൻ. കോവിഡ് മഹാമാരിയുടെ രണ്ടാം തരംഗത്തിൽ നാടും നഗരവും വിറങ്ങലിച്ചു നിൽക്കെ സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് രോഗികൾക്ക് യഥാസമയം ചികിത്സ ലഭ്യമാക്കുവാനും കോവിഡ് മൂലം മരണപ്പെട്ടവരുടെ ഭൗതിക ശരീരം യഥാവിധി സംസ്കരിക്കുന്നതിനും മറവു ചെയ്യുന്നതിനും രാപ്പകലില്ലാതെ യത്നിക്കുന്ന ആംബുലൻസ് ഡ്രൈവർമാരെയും വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും കേരളത്തിലുടനീളം സാദരം 2.0 എന്ന പദ്ധതിയിൻ കീഴിൽ കേരള ബേക്കേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ ആദരിക്കുന്നതിന്റെ ഭാഗമായി MPT നന്മ ഫൗണ്ടേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. തിരൂരിലെ 75 പേർക്കുള്ള ആദരവ് ചടങ്ങ് മുനിസിപ്പൽ ചെയർപേഴ്സൺ MP നസീമ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങാട്ട് വിശിഷ്ടാതിഥിയായിരുന്നു. MBT നന്മ ഫൗണ്ടേഷൻ ജില്ലാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് എം വിക്രംകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇബ്നുൽ വഫ കെട്ടി പദ്ധതി വിശദീകരിച്ചു. കേരള ബ്രോക്കേഴ്സ് അസോസിയേഷൻ പൊന്നാനി മണ്ഡലം സെക്രട്ടറി അബ്ദുൾ ഗയ്യും സ്വാഗതവും ജലീൽ കൈനിക്കര നന്ദിയും പറഞ്ഞു. അൻവർ സാത്ത് കള്ളിയത്ത്, സുബ്രഹ്മണ്യൻ, KC ഇബ്രാഹിംകുട്ടി, അക്സർ വി ബ്രാൻഡഡ്, VP റസാഖ്, രാജീവ് KL, സമീർ CP, അസ്മ പൊന്നാനി, ബാബു CV എന്നിവർ പങ്കെടുത്തു. MPT നന്മ ഫൗണ്ടേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം റിട്ടയർഡ് മലപ്പുറം ജില്ലാ പോലീസ് ചീഫ് യു അബ്ദുൾ കരീം, നോർത്ത് കേരള റീജിയണൽ ചെയർമാൻ ആഷിഖ് കൈനിക്കര, ജില്ലാ ചെയർമാൻ ഡോക്ടർ മുജീബ് റഹ്മാൻ എന്നിവർ ജില്ലാതല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സെക്രട്ടറി ബഷീർ ബാബു, ട്രഷറർ നജീബ് കുറ്റിപ്പുറം, അൻവർ ഹുസൈൻ എം, ഷാഹിർ മണ്ണിങ്ങൽ, മുബഷീർ കുണ്ടാണത്ത് എന്നിവർ വിവിധയിടങ്ങളിലെ ആദരവ് ചടങ്ങുകൾക്കും നേതൃത്വം നൽകി. മലപ്പുറം ജില്ലയിൽ മലപ്പുറം, പെരിന്തൽമണ്ണ, മങ്കട, വളാഞ്ചേരി, കുറ്റിപ്പുറം, കൽപ്പകച്ചേരി, പരപ്പനങ്ങാടി എന്നിവിടങ്ങളിലും പൂർണ്ണമായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിഷ്കർഷിച്ച ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ചടങ്ങ് നടന്നു. കോവിഡിന്റെ ഒന്നാം തരംഗത്തിൽ കേരളത്തിലുടനീളമുള്ള ശുചീകരണ പോരാളികൾക്കും ആദരവ് നൽകിയിരുന്നു. മനുഷ്യരാശിയോടുള്ള ഇവരുടെ നിസ്വാർത്ഥ സേവനം കോവിഡിനെതിരായ നാടിന്റെ പോരാട്ടത്തിന് കരുത്ത് പകരുന്നതാണെന്ന് ഉദ്ഘാടന പ്രഭാഷണത്തിൽ ചെയർപേഴ്സൺ പറഞ്ഞു. ബഹുമാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമാണ്. അത് അറിഞ്ഞു പ്രവർത്തിച്ച ഈ നന്മ ചാരിറ്റബിൾ ഫൗണ്ടേഷനും ബേക്കേഴ്സ് അസോസിയേഷനും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. തിരൂർ നഗരസഭാ അധ്യക്ഷ എന്ന പേരിൽ എന്റെ എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. മാത്രമല്ല, ഇങ്ങനെ ഒരു ചടങ്ങ് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് കൂടി ഒരു മോട്ടിവേഷനാണ്. ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ ഒരുപക്ഷെ മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാവാതെ നിൽക്കുന്നുണ്ടാവും. അവർക്ക് കൂടി നിങ്ങളുടെ പ്രവർത്തനം ഒരു പ്രചോദനമാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നൽകിക്കൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം, വയനാട്, ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി.